നമ്മള് ബ്രോഡ്വേയില് വന്നപ്പോ നമ്മുടെ ഒരു ലക്ഷദ്വീപിൽ നിന്ന് ഒരു സബ്സ്ക്രൈബറെ കിട്ടി നമുക്ക്. അതി വെയില് കൊണ്ടിട്ട് വെളുത്തതാ. ജൂൺ മേരി ജൂൺ എന്താ ജൂൺ ഒരു മാസം കഴിയട്ടെ. ഒരു മാസം ഡിസംബറിന് നിങ്ങൾ കണ്ടോ പൊള്ളിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കൊടുക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് ഞങ്ങള് വീട്ടിലാണ്, അങ്കമാലില്. റെഡിയായി കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ റെഡിയായി. തനുവിനെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങള് തനോ അമ്മേനെ ആശുപത്രി കൊണ്ടുപോകട്ടെ. വാഗു ആശുപത്രി കൊണ്ടുപോകട്ടെ. ആ അപ്പൊ അപ്പ കൊണ്ടുപോവാട്ടാ. അമ്മേനെ കൊണ്ടുപോവാട്ടാ. അപ്പം ഞങ്ങള് എറണാകുളം വരെ പോവാണ്, നമ്മുടെ സാച്ചിയിലേക്ക് കുറച്ച് സ്റ്റോക്ക് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ചിപ്പി റെഡി ആവുന്നു. ഇനി കാറി കയറിയിട്ട് കാണാം. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട തന്നെ മനസ്സിലാവും അല്ലേ. അപ്പൊ കാണാട്ടാ. ചിപ്പി മോള് നേർച്ച ഇടാൻ പോയേക്കാ. നമ്മള് ബ്രോഡ്വേയില് വന്നപ്പോ നമ്മുടെ ഒരു ലക്ഷദ്വീപിൽ നിന്നൊരു സബ്സ്ക്രൈബറെ കിട്ടി നമുക്ക്. ലൈസിയ ലൈസിയ ഹായ് കൊടുക്ക്. അപ്പൊ ലൈസിയ അവരുടെയും ജീവനൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ അന്വേഷണം പറയാട്ടാ. ഓക്കെ ശരി. അപ്പൊ നമ്മള് ബ്രോഡ്വേയില് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നോണ്ടിരിക്കയാണ്. മഴ പൊടിയുന്നുണ്ട്. പിന്നെ കാണാം. നമ്മള് ബ്രോഡ്വേ കൂടെ നടക്കുമ്പോ ഒരാള് പിന്നിൽ നിന്ന് വിളിച്ചു, ചിപ്പി ചേച്ചി എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓ ചിപ്പി ചേച്ചിയുടെ ആരെങ്കിലായിരിക്കും എന്ന്. അപ്പോഴാണ് ഈ ഒരു ഫാമിലി കണ്ടുപിടിച്ചത്. ഓക്കെ എന്നാണ്ട് വിശേഷം. എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചെന്താ ലുലു വെച്ച് നമ്മൾ കണ്ടത്. പക്ഷെ അമ്മേനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അന്ന് ചേച്ചി ഉണ്ടായിരുന്നോ. ഉണ്ടായിരുന്നോ ചേച്ചി? എനിക്ക് ഓർമ്മയില്ല. നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാ? തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഒരു നേരം ഒന്ന് വീട്ടിൽ പോകുമ്പേ. ഞങ്ങളുടെ കഴിഞ്ഞ ആശ്വാസം ഞങ്ങളുടെ കഴിഞ്ഞ്. ചിപ്പി ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീ കണ്ടിട്ടില്ലല്ലേ. വരാപ്പുഴ വരാപ്പുഴയില്ലേ, കടമക്കുടിയൊക്കെ ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. എന്റെ വണ്ടിയൊക്കെ താന്നു പോയിട്ടുള്ളതാണ് അവിടെ. ആ അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ക്രിസ് മേരി ക്രിസ് മേരി ക്രിസ്മസ് അടിച്ചു വിളിക്കുക. ജൂൺ മേരി ജൂൺ എന്താ ജൂൺ? ഓ അപ്പൊ ക്രിസ് എന്ത് പറ്റി? ഡിസംബറിലാണോ പറഞ്ഞത്? നവംബർ നവംബറിലായിരുന്നു. നവമേരി അല്ലേ? നവമേരി അപ്പൊ ഉള്ള നല്ല പേരാ നവമേരി. ഓക്കെ എന്റെ അമ്മേ. അമ്മയുടെ പേരെങ്ങനെയായിരുന്നു? ഷീല ജോസ്. അത് പിന്നെ അങ്ങനെ ഒന്നും പോയില്ലല്ലോ. ഓക്കെ അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ശരി ബൈ ബൈ. യെസ് എങ്ങനെയുണ്ട് പുതിയ എന്റെ മറ്റേ ഫോൺ ഫോൾഡർ? ഞാൻ വണ്ടി ഓടിക്കാണ്ട് രണ്ട് കൈ ഫോൺ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഫോൺ യൂസ് ചെയ്ത് വണ്ടി ഓടിച്ചെന്ന് പറയരുത്. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാമറയാണ്, സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം തീരുമാനമായില്ലേ. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തനു എഴുന്നേറ്റെനിക്ക് അറിയില്ല. നല്ല വെയിലത്തിങ്ങനെ നടന്നു. എൻ്റെ പൊന്നു ഇടിക്കണ വളെ. എനിക്കന്നെ ഫുഡ് വാങ്ങിച്ചു തരാത്തെ. ഇവളുടെ കാര്യത്തിനാണ് ഞാൻ പോയി. അപ്പോൾ ഇവളെ വാങ്ങിച്ചു തരണ്ടേ എനിക്ക്. പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. നമ്മുടെ ക്രിസ് മേരി ക്രിസ് മേരി ജൂൺ മേരിനെയൊക്കെ കണ്ടു. അയ്യോ ക്യാമറ ഒന്ന് താഴെ വേണം. ഓക്കെ അപ്പം ഒരു മിനിറ്റ്. ഞാൻ ഈ കട്ടറി ചാടുമ്പോൾ ക്യാമറ സ്റ്റാൻഡിൽ നിൽക്കുന്നില്ലല്ലോ ഗൈസ്. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? ഓക്കെ അപ്പം അതി വെയിൽ കൊണ്ടിട്ട് വെളുത്തതാ. വെയിലുകൊണ്ട് മുഖം വിളറി വെളുത്തു എന്ന് അറിയില്ലേ. പിന്നെ കളറ് കളത്ത്. നിനക്ക് ഇവളെ കാണുമ്പോ എല്ലാരും പറയുവാ നന്നായിട്ടുണ്ടല്ലോ ചിപ്പി, നല്ല രസമുണ്ടല്ലോ. ഞാൻ കൊള്ളില്ലെന്ന്. സാറില്ല, ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. നിങ്ങൾ ഒരു മാസം കഴിയട്ടെ. ഒരു മാസം ഡിസംബറിന് നിങ്ങൾ കണ്ടോ പൊള്ളിക്കും. അപ്പം പൊടിയായിരുന്നു. അപ്പം വീണ്ടും ക്യാമറ താഴേക്ക് വീടുകൊണ്ടിരിക്കുന്നു. ഞാൻ വണ്ടി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതെന്നടുക്കുന്ന വീട് വേണമായിരിക്കും ചിപ്പിക്ക്. ചിപ്പിക്ക് ഓക്കെ ചിപ്പിക്ക് പാടം അല്ലെങ്കിൽ തേയിലത്തോട്ടം അങ്ങനെ കണ്ട അതിൻ്റെ നടുക്ക് വീട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ നട്ടപ്പുറ വെയിലത്ത് വീട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്രയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. കഴിക്കാനൊന്നും ഞാൻ നിർത്തണമല്ലോ. നമുക്ക് ജ്യൂസ് കുടിക്കാം. ഒന്ന് ഡയറ്റിലാണ് നമ്മളല്ല ഞാൻ. ആ നമുക്ക് ജ്യൂസ് കുടിക്കാം, എന്നിട്ട് വീട്ടിൽ പോവാം. പിന്നെ പിന്നെന്താ 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 ചിപ്പി ഫുൾ ടൈം സാച്ചി ഡിസൈൻ്റെ പേജിലാണ്. ശരി എന്നാ ബൈ ബൈ. വീട്ടിൽ പോട്ടെ, വീട്ടിൽ പോയിട്ട് കാണാം. യെസ് അങ്ങനെ എറണാകുളം പരിപാടിയൊക്കെ കഴിഞ്ഞു.
ഞങ്ങള് കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, വീട്ടില് തിരിച്ചെത്തി, ഡിന്നറൊക്കെ കഴിച്ച് ഇങ്ങനെ ഊഞ്ഞാലി കിടക്കുക. എത്താനുണ്ടോ? സമയമായില്ലേ? തന്നെ ഒങ്ങണ്ടേ? ഏ വേണ്ടേ? എന്താ ഇന്ന് ഒങ്ങണ്ടേ? അപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ആ തന്നെ ഇങ്ങനെ പാടി പാടി നോക്കണം അല്ലേ. ഗുഡ് നൈറ്റ് മുമ്പോടുത്തെ. ആ അപ്പൊ ഓക്കെ, അപ്പൊ നാളെ കാണാം. ബൈ. നാളെ ഞായറാഴ്ച പള്ളി പോണം, പിന്നെ നാളെ ഷൂട്ടുണ്ട് തൃശ്ശൂര്, അവിടെ പോണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നാളെ കാണാം. ബൈ ബൈ. ടാറ്റാ ടാറ്റാ.